ഹായ്, നമ്മൾ ഇന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടുമിക്ക ആളുകളുടെയും സദ്യയിലെ ഫേവറേറ്റ് റെസിപ്പിയായ അവിയലാണ്. ഇത് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ എല്ലാ വെജിറ്റബിൾസും നീളത്തിലാണ് മുറിക്കേണ്ടത്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നീളത്തിൽ മുറിച്ചെടുക്കണം. അതുപോലെ വലിയൊരു ക്യാരറ്റ് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. 1-5 ബീൻസ് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. 1 മീഡിയം വലുപ്പത്തിലുള്ള ചേന നീളത്തിലാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അതുപോലെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നിങ്ങൾക്ക് പച്ചക്കറികളെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചതൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും അവിയലിന് സാധാരണ എല്ലാവരും ഉപയോഗിക്കാറ്. ഇതെല്ലാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങളാണ്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 2 ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പില, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 വെളുത്തുള്ളി, 1 പച്ചമുളക്. ഇത്രയാണ് നമ്മൾ അരവ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടെ വേണം അരവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ കുക്കറിലാണ് പച്ചക്കറികളെല്ലാം വേവിച്ചെടുക്കുന്നത്. 1 കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങക്കായും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും ചേനയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കുരുമുളകും എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പച്ചമുളക് നടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. വേവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ പച്ചക്കറികൾ കുക്കറിൽ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യരുത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളക് നടുവേ കീറിയതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് വെന്തടിഞ്ഞു പോകും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്കറികളെല്ലാം കൂടെ അടുക്കി പിടിച്ച് കരിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. 1 മിക്സിയുടെ ജാറിലേക്ക് 2 ചെറിയ ഉള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടെ ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാനിതൊന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ വല്ലാതെ അങ്ങ് അരഞ്ഞു പോവും. നമുക്ക് തേങ്ങ ചെറുതായി ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് മാറ്റാം. പാനിലേക്ക് മാറ്റാൻ നിർബന്ധമൊന്നുമില്ല, ആ കുക്കറിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നുകൂടി കാണാനുള്ള സൗകര്യത്തിനാണ് ഞാൻ പാനിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് പാകമാണോ നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരല്പം പൊടിയുപ്പ് കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അവിയൽ വല്ലാതെ അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അങ്ങ് ഉടഞ്ഞു പോവും, അപ്പോൾ കാണാൻ അത്ര നന്നാവില്ല. ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് പതുക്കെ വേണം ഇളക്കിയെടുക്കാൻ. ഈ തേങ്ങയുടെ അരപ്പ് എല്ലായിടത്തേക്കും പതുക്കെ ഇളക്കി മിക്സ് ചെയ്ത് എത്തിക്കണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം.
അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചു പോവും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിൽ ഈർപ്പം വല്ലതുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ അവിയലിപ്പോൾ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ താളിച്ചൊഴിക്കുകയല്ല ചെയ്യുക, ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതുകൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ഇളക്കി അതിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടച്ച് കളയരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ മറക്കാതെ ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.